പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു എന്ന സ്തുല്യമായ നാമത്തിൽ മഹനീം മീഡിയ ടി വി വഴി എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി 2 തിമോത്തിയോസ് 4:7 വായിക്കും. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. ക്രിസ്തുവിങ്കൽ പ്രത്യാശയോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല വിശുദ്ധന്മാർക്കും ജീവിതാവസാനം പറയാൻ കഴിയേണ്ട ഒരു വചനമാണ് ഇവിടെ നാം വായിച്ചു കേട്ടിരിക്കുന്നത്. നമുക്ക് മുൻപേ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ഓടിയ, അധ്വാനിച്ച, ജീവൻ വെച്ച, പവിത്രമായ ശുശ്രൂഷയിൽ ദൈവത്തെ വളരെ പ്രസാദിപ്പിച്ച വിശുദ്ധ പൗലോസ് തൻ്റെ ജീവിതാവസാനം ഇങ്ങനെ കുറിച്ചു വച്ചു: ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. കർത്താവിൻ്റെ നാമനിമിത്തം ദൈവം നമുക്ക് നൽകിയ അതിപരിശുദ്ധമായ വിശ്വാസം നാം കാക്കേണ്ടത് ആവശ്യമാണ്. സഭാപ്രസംഗം 7:8 പറയുന്ന ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലത്. ഏതൊരു കാര്യത്തിൻ്റെയും ആരംഭം വളരെ ഗംഭീരമായിരിക്കുന്നത് നാം പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ അതിൻ്റെ അവസാനം വരുമ്പോൾ അത് വളരെ മോശം നിലയിലേക്ക് തിരിയുന്നത് നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ചിലരുടെയൊക്കെ ആരംഭം നോക്കിയാൽ വളരെ ലഘുവായി, വളരെ ചെറിയ നിലയിലെ ഓട്ടമായിരുന്നു. എന്നാൽ ദിവസം ചെല്ലെ ചെല്ലെ, നാൾക്കൾ ചെല്ലെ ചെല്ലെ അവരുടെ ഓട്ടം ശക്തമായി, അവരുടെ ജീവിതം ശക്തമായി, അവർ വിശ്വാസം ദൈവത്തിന് വേണ്ടി കാക്കുവാൻ ഇടയായി, ദൈവനാമത്തിൽ അവർ ഉറച്ചു നിൽക്കുവാനിടയായി. ആകയാൽ നമ്മുടെ ആരംഭത്തെക്കാളും അവസാനം ഏറ്റവും പ്രധാനമുള്ളത് എന്നുള്ളത് നാം മറന്നു പോകരുത്. മത്തായി സുവിശേഷം 24:13 വായിക്കുന്നത്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്നാണ്. തുടക്കത്തിൽ നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല, അവസാനം നാം എങ്ങനെയായിരിക്കുന്നു. കർത്താവിൻ്റെ വരവിങ്കൽ മനുഷ്യപുത്രൻ്റെ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ബൈബിൾ ചോദിക്കുന്നു. എങ്കൽ വാത്സല്യ സഹോദരങ്ങളെ, നാം നമ്മുടെ വിശ്വാസം കാക്കണം. പൗലോസ് വിശ്വാസം കാക്കുവാൻ കഴിയാത്ത നിലയിൽ പൗലോസിനെ ബാധിച്ച ഒത്തിരി വിഷയങ്ങളുണ്ടായിരുന്നു. സുവിശേഷ വിരോധങ്ങൾ, ശത്രുവിൻ്റെ പോരുകളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ നടുവിലെല്ലാം താൻ ഉറച്ച് ക്രിസ്തുവിൽ നിലനിൽക്കുവാനിടയായി. ആദിമ 100-ആം നൂറ്റാണ്ടിൽ സിംബോറോസ എന്ന ഒരു സഹോദരിയെക്കുറിച്ച് രക്തസാക്ഷിയുടെ പുസ്തകത്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. അവൾ 8 മക്കളുണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു. ഭർത്താവ് മരിച്ചു, ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. സുവിശേഷത്തിന് ശക്തമായ വിരോധം വന്ന കാലത്ത് സിംബോറസയെ ശത്രുശക്തികൾ പിടിച്ചു. ചക്രവർത്തിയുടെ മുമ്പിൽ നിർത്തി വിശ്വാസം ത്യജിക്കുവാൻ ആവശ്യപ്പെട്ടു. മുറുകെ പിടിച്ച വിശ്വാസം വിട്ടുകളയില്ലെന്ന് അവൾ തീരുമാനിച്ചു. അവളുടെ തലമുടിയിൽ കെട്ടി വലിയൊരു മരത്തിൽ തൂക്കിയ ശേഷം അവളുടെ 8 മക്കളെയും മുന്നിലേക്ക് കൊണ്ടുവന്നു. ഈ കുഞ്ഞുങ്ങളെ ജീവനോട് കാണണമെങ്കിൽ വിശ്വാസം ത്യജിക്കാൻ ആവശ്യപ്പെട്ടു. സിംബോറോസ അതിന് തയ്യാറായില്ല. മൂത്ത മകൻ തുടങ്ങി ഓരോരുത്തരെയായി വെട്ടിയും മുറിവേൽപ്പിച്ചും കൊലപ്പെടുത്തി. ഓരോ മക്കളും അമ്മയോട് ശബ്ദമുയർത്തി വിളിച്ചു പറഞ്ഞു, അമ്മയെ വിശ്വാസം തള്ളിപ്പറയല്ലേ. അങ്ങനെ 8-ാമത്തെ കുഞ്ഞിനെ 7 പേരും കൊന്ന ശേഷം 8-ാമത്തെ കുഞ്ഞിനെ വളരെ മൃഗീയമായി കൊലപ്പെടുത്തുന്നതിന് മുന്നേ സിംബോറോസയോട് പറഞ്ഞു, ഇപ്പോഴെങ്കിലും യേശുവിനെ തള്ളിപ്പറയുക, ഈ ഏകമകനുമായി നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാം. എന്നാൽ ആ കുഞ്ഞുമകൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അമ്മേ, എൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ ഡാഡിയും 7 സഹോദരന്മാരും സ്വർഗത്തിലിരിക്കുന്ന ഞാൻ കാണുന്നു. വേഗത്തിൽ ഞാനും അവിടേക്ക് ചെല്ലേണ്ടതിന് അമ്മ ഈ വിശ്വാസം തള്ളിപ്പറയല്ലേ എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, ഞാൻ യേശുവിനെ തള്ളിപ്പറയുന്നില്ല. ആ കുഞ്ഞിനെ ഉടനെ മൃഗീയമായി കൊലപ്പെടുത്തുകയും സിംബോറോസയുടെ കഴുത്തിൽ ഒരു കല്ല് കെട്ടി സമുദ്രത്തിലേക്ക് താഴ്ത്തി എന്നാണ് വായിക്കുവാനിടയായത്. വത്സല്യ സഹോദരങ്ങളെ, വിശ്വാസം കാത്ത സിംബോറോസ 8 മക്കൾ അവർ സ്വർഗരാജ്യത്തിലേക്ക് പോയി. ഭൗമശരീരത്തിലുണ്ടായ ദുരിതം അവളെ സ്വർഗീയ സന്തോഷത്തിലേക്ക് കൊണ്ടുപോയി. ഇന്നായാലും നാളെയായാലും നാം എല്ലാം ഈ ശരീരം വിട്ടുപോകേണ്ടവരാണ്. എങ്കിൽ ദൈവം നൽകിയ ഓട്ടം ഭംഗിയായി ഓടി, നന്നായി പൊരുതി, നമ്മുടെ വിശ്വാസം അവസാനത്തോളം കാത്ത് ദൈവരാജ്യത്തിൽ ചെല്ലാൻ നമ്മെ തന്നെ സമർപ്പിക്കാം.
അതിനായി പ്രഭാതത്തിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മാരായ മാധുരമാക്കി തീർക്കുമാവൻ, മാരായ മാധുരമാക്കി തീർക്കുമാവൻ, മാരായ